ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് നോക്കുന്നത്. അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതായത് നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മൾ പുട്ടിവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുട്ടി ഏതൊക്കെയാണ്, അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ്, എത്ര കോട്ടാണ് വരുന്നത് എന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് പുട്ടിവർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അത് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് തിരിഞ്ഞ് കാണുന്ന പോലെ തന്നെ കേട്ടോ, തേച്ചതിന് ശേഷം പുട്ടിവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. കാരണം അതിന് അത്രയും സ്ട്രോങ് ആയിട്ട് മെറ്റീരിയൽസാണ് ഇപ്പോൾ വരുന്നത്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പുട്ടിവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് തേപ്പ് കഴിഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് വൈറ്റ് സിമെൻറ്റോ അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറോ അടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പുട്ടിവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുട്ടിവർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോച്ചിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ കനം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് അതിൻ്റെ തീരുമാനിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കോട്ട് വേണമെങ്കിൽ രണ്ട് കോട്ട് ചെയ്യാം, ഒറ്റ കോട്ട് വേണമെങ്കിൽ ഒറ്റ കോട്ട്. ഒറ്റ കോട്ട് എന്ന് ഉദ്ദേശിച്ചെങ്കിൽ ഒരു പ്രാവശ്യം പുട്ടിയിട്ട് ഫില്ല് ചെയ്യുന്നതിനാണ് ഒറ്റ കോട്ട് എന്ന് പറയുന്നത്. ഇനി അതല്ല, കുറച്ചുകൂടി കനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കോട്ട് ഫില്ല് ചെയ്യാം. രണ്ട് കോട്ട് ഫില്ല് ചെയ്ത് അത്രയും ഫിനിഷിങ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ രണ്ട് കോട്ട് കൂടുതലും ഫിനിഷ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത് നമ്മുടെ തേക്കുന്ന സമയത്ത് പുളവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ആവശ്യം വരുന്നത്. നമുക്കത് കറക്റ്റായിട്ട് തേപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ രണ്ട് കോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പുട്ടി. അതായത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന പുട്ടിയാണ്. പുട്ടി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ കുഴമ്പ് രൂപത്തിലാകുന്നു. അതിനുശേഷം ഇത് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ബ്ലേഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പുട്ടിവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വലിയ ബ്ലേഡും ചെറിയ ബ്ലേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പുട്ടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം, ഏത് പുട്ടിയാണ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുട്ടി വർക്ക് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഓവറായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ, ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മാക്സിമം എല്ലാവരും തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ പെട്ടെന്ന് ഉറച്ചു പോകും. ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്ല് പോലെ ഭയങ്കര ഹാർഡ് മെറ്റീരിയലാണ്. പിന്നെ അത് ഉരച്ചു കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുട്ടിവർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുമരിൽ ഈർപ്പത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പ്രശ്നം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടി ആ ഇടുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല, പിന്നീട് പതുക്കെ പതുക്കെ പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമുക്ക് മാർക്കറ്റിൽ പല കമ്പനികളുടെ പുട്ടി നമുക്ക് അവൈലബിൾ ആണ്. എക്സ്റ്റീരിയൽ പുട്ടിയുണ്ട്, ഇൻറ്റീരിയൽ പുട്ടിയുണ്ട്. അതായത് വീടിന് പുറത്തിരുന്ന പുട്ടിയുണ്ട്, അകത്തിരുന്ന പുട്ടിയുണ്ട്. വീടിന് പുറത്തിരുന്ന പുട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഗം സെറ്റപ്പ് ആയിരിക്കും. കാരണം നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് പൊളിഞ്ഞു പോരാത്ത രീതിയിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് എക്സ്റ്റീരിയർ തന്നെ ഉപയോഗിക്കണം. ഇൻറ്റീരിയൽ നമ്മൾ വീടിൻ്റെ അകത്ത് മഴയും കാര്യങ്ങളും കൊള്ളാത്തതുകൊണ്ട് ഇൻറ്റീരിയർ ഉപയോഗിക്കാം. രണ്ടും തമ്മിൽ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യം തന്നെയാണ്. നമ്മൾ പുട്ടിവർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഭിത്തി നനവില്ല എന്ന് ഉറപ്പ് വരുത്തണം. നനഞ്ഞ് ഉടക്കുന്ന ഭിത്തിയിലാണ്, നനഞ്ഞ് കിടക്കുന്ന ഭിത്തിയിൽ നമ്മൾ പുട്ടിവർക്ക് ചെയ്താൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് പുട്ടി ഉണങ്ങില്ല. പുട്ടി ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ അത് മുരിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ പുട്ടിവർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഉള്ള ഏരിയ വാളായതിനു ശേഷം മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പുട്ടിവർക്കും അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.